വലിയ പ്രവാചകന്മാർ എന്ന ഒന്നാമത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ്? ദൈവത്തിൻ്റെ അരുളപ്പാട് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിട്ട് ലോകത്തിലേക്ക് സധൈര്യം പ്രസ്താവിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത്. സ്വന്തജനത്തിനും അന്യജനത്തിനുമെതിരെ പ്രവചനം നടത്തിയവരും തിന്മയ്ക്കെതിരെ പ്രവചിച്ചവരും അന്യരുടെ പീഡനം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവഹിതം സ്വീകരിച്ച് അവ കൈമാറി ജനത്തെ നയിക്കുന്നതിന് യത്നിച്ചവരാണ് പ്രവാചകന്മാർ. രണ്ടാമത്തെ ചോദ്യം, യെശയ്യാ പ്രവചന പുസ്തകത്തിന് എത്ര അധ്യായങ്ങളുണ്ട്? യെശയ്യാവ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 66 അധ്യായങ്ങളുണ്ട്. യെശയ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ രക്ഷ, അല്ലെങ്കിൽ യഹോവയിലുള്ള രക്ഷയെ ഘോഷിച്ചവൻ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഉസ്സിയാവിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? 16 വയസ്സിൽ രാജാവായി ഏതാണ്ട് 52 വർഷം യഹൂദ്യ രാജ്യമാണ് രാജാവാണ് ഉസ്സിയാവ്. അദ്ദേഹത്തിന് അസര്യാവ് എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ഉസ്സിയാവ് തൻ്റെ പിതാവിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു. ദൈവഭയത്തിൽ സക്കറിയാവിൻ്റെ ഉപദേശം സ്വീകരിച്ച് ദൈവത്തെ അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഉസ്സിയാവ്. യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അവൻ ചെല്ലുന്നിടത്തൊക്കെയും അവന് വിജയം നൽകി. മേൽക്കുമേൽ പ്രബലനായി തീർന്നതുകൊണ്ട് അവൻ്റെ കീർത്തി മിസ്രയും വരെ പരക്കുന്നതിന് കാരണമായി മാറി. എന്നാൽ അവൻ ബലവാനായപ്പോൾ തന്നിഷ്ടപ്രകാരം ദേവാലയത്തിൽ ധൂപാർപ്പണത്തിന് മുതിർന്നത് വിനയാവുകയും അങ്ങനെ രാജാവിൻ്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങിയത് മഹാപുരോഹിതന്മാർ കാണുകയും രാജാവിനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് ജീവപര്യന്തം ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായിട്ട് താമസിക്കേണ്ട ഗതികേടിലേക്ക് ഉസ്സിയാവിന് മാറേണ്ടി വന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവഹിതപ്രകാരം ജീവിച്ചപ്പോൾ വളരെയധികം സമൃദ്ധിയും സുരക്ഷയും ദൈവത്തെ മറന്നപ്പോൾ ഏകാന്ത ജീവിതവും കുഷ്ഠവും അനുഭവിച്ച രാജാവായിരുന്നു അസര്യാവ് അല്ലെങ്കിൽ ഉസ്സിയാവ് എന്ന് പറഞ്ഞ രാജാവ്. നാലാമത്തെ ചോദ്യം, യെശയ്യാ പ്രവാചകൻ്റെ സന്ദേശത്തിൽ മുന്തി നിന്ന 3 സദ്ഗുണങ്ങൾ ഏവ? യഹോവയോടുള്ള വിശ്വസ്തത, മാതാപിതാക്കളോടുള്ള വിശ്വസ്ത വിധേയത്വം, നീതിപൂർവമായ ജീവിതത്തിനുള്ള ഒരുക്കം. ഈ 3 സദ്ഗുണങ്ങളാണ് യെശയ്യാ പ്രവാചകൻ്റെ സന്ദേശത്തിൽ മുൻപിട്ട് നിന്നത്. അഞ്ചാമത്തെ ചോദ്യം, പ്രവാസത്തിൽ കഴിഞ്ഞ ജനത്തിന് പ്രത്യാശ നൽകുന്ന അധ്യായങ്ങൾ ഏവ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40 അധ്യായം മുതൽ 55 അധ്യായം വരെ പ്രവാസത്തിൽ കഴിഞ്ഞ ജനത്തിന് പ്രത്യാശ നൽകുന്ന അധ്യായങ്ങളാണ്. ആറാമത്തെ ചോദ്യം, വലിയ പ്രവാചകന്മാർ ആരെല്ലാം? അവരുടെ പ്രവചന ഗ്രന്ഥത്തിന് എത്ര അധ്യായങ്ങൾ വീതമുണ്ട്? 4 വലിയ പ്രവാചകന്മാരാണുള്ളത്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കിയേൽ, ദാനിയേൽ എന്നിവരാണ് ഈ 4 പ്രവാചകന്മാർ. ഇതിൽ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിന് 66 അധ്യായങ്ങൾ, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിന് 52 അധ്യായങ്ങൾ, യെഹെസ്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിന് 48 അധ്യായങ്ങൾ, ദാനിയേലിൻ്റെ പുസ്തകത്തിന് 12 അധ്യായങ്ങൾ. ഇങ്ങനെയാണ് ഓരോ വലിയ പ്രവാചകന്മാരുടെയും പുസ്തകങ്ങളിലെ അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, യെശയ്യാ പ്രവചന പുസ്തകത്തെ എത്രയായി വിഭജിച്ചിരിക്കുന്നു? അതിൻ്റെ വിഭജനം എങ്ങനെ? പ്രധാനമായിട്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തെ 3 വിഭജിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രാജഭരണകാലമെന്നോ പ്രവാസത്തിന് മുമ്പുള്ള കാലമെന്നോ നമുക്ക് പറയാം. പ്രീ എക്സിലിക് പീരീഡാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്രയേൽ ജനത്തിന് രാജ്യവും സ്വഗൃഹവാസവുമൊക്കെ ലഭ്യമായ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാസത്തിൽ പ്രത്യാശാനഷ്ടത്തിൽ നിരാശയിൽ കഴിഞ്ഞ കാലഘട്ടമാണ്. അതിലെ എക്സിലിക് പീരീഡ് അല്ലെങ്കിൽ പ്രവാസ കാലഘട്ടം എന്ന് പറയാം. മൂന്നാമത്തെ കാലഘട്ടം പ്രവാസം അവസാനിച്ചിട്ട് മടങ്ങി വരും എന്ന പ്രതീക്ഷയുമായി ജീവിച്ച കാലഘട്ടം, പോസ്റ്റ് എക്സിലിക് പീരീഡാണ് മൂന്നാമത്തെ കാലഘട്ടം. എട്ടാമത്തെ ചോദ്യം, യെശയ്യാവ് പ്രവചനം നടത്തിയപ്പോൾ ഭരണം നയിച്ച രാജാക്കന്മാർ ആരെല്ലാം? അസര്യാവ് അല്ലെങ്കിൽ ഉസ്സിയാവ്,
യോഥാം, ആഹാസ്, ഹിസ്കിയാവ് ഈ നാല് രാജാക്കന്മാരാണ് യെശയ്യാവ് പ്രവചനം നടത്തിയപ്പോൾ ഭരണം നയിച്ച രാജാക്കന്മാർ. ഒൻപതാമത്തെ ചോദ്യം, ദാസഗീതങ്ങൾ എന്നാൽ എന്ത്? അതിലെ മുഖ്യ വിഷയം എന്താണ്? യെശയ്യാവിൻ്റെ പ്രവാസകാല സന്ദേശങ്ങളിൽ പ്രധാനമായവയാണ് ദാസഗീതങ്ങൾ. ഇവ പദ്യഭാഗങ്ങളാണ്. യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസനെക്കുറിച്ചുള്ള ഗീതങ്ങളാണ് ഇവ. അതിമനോഹരമായ ദൈവീക സന്ദേശം ഉൾക്കൊള്ളുന്ന പദ്യഭാഗങ്ങളാണിത്. നീതിമാനായ ദാസൻ ലോകപ്രകാരം നോക്കുമ്പോൾ കഷ്ടപ്പെടുന്നു എങ്കിലും ദൈവം അദ്ദേഹത്തെ ബഹുമാനിച്ചുയർത്തും. നീതിപൂർവമായ കഷ്ടതയുടെ മഹത്വമാണ് ഈ ദാസഗീതങ്ങളുടെ മുഖ്യ വിഷയം. യെശയ്യാ പ്രവചന പുസ്തകം 42:1-7 വാക്യങ്ങൾ, 49:1-9 50:4-9 52:13-12 ഇത്രയുമാണ് ദാസഗീതങ്ങൾ എന്നറിയപ്പെടുന്ന പദ്യഭാഗങ്ങൾ. ഈ റെഫറൻസുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ 10-ാമത്തെ ചോദ്യം, ദാനിയൽ പ്രവചനം നടത്തിയപ്പോൾ ഏതെല്ലാം രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു? ഇരമ്യ പ്രവചനത്തിൻ്റെ സന്ദേശം എന്ത്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ദാനിയൽ പ്രവാചകൻ പ്രവചനം നടത്തിയപ്പോൾ നെബുക്കദ്നേസർ, ബേൽശസ്സർ, ദാര്യാവേശ്, കോരശ് എന്നീ നാല് രാജാക്കന്മാരായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ഈ 2-ാമത്തെ ഭാഗത്തെ ചോദ്യം, ഇരമ്യ പ്രവചനത്തിൻ്റെ സന്ദേശം, ദൈവത്തിന് ഇസ്രയേലിനോടുള്ള സ്നേഹം, ഇസ്രയേലിൻ്റെ അനുകൂല പ്രതികരണം, ആദ്യ സ്നേഹത്തിൽ നിന്നുള്ള മാറിപ്പോക്ക്, ഉടമ്പടി ബന്ധം തകർന്നതിൽ ദുഃഖിക്കുന്ന യഹോവ, ഇസ്രയേലരുടെ നന്ദികേടിൽ ശോഭിക്കുന്ന പ്രവാചകൻ, ഇവയൊക്കെയാണ് ഇരമ്യ പ്രവചനത്തിൻ്റെ സന്ദേശം. 11-ാമത്തെ ചോദ്യം, യെഹെസ്കിയേൽ പ്രവാചകൻ്റെ പുരോഹിത വൃത്തി തെളിയിക്കുന്ന വേദഭാഗങ്ങൾ ഏതെല്ലാം? യെഹെസ്കിയേൽ പ്രവചന പുസ്തകം 1:3 വ്യക്തമായിട്ട് പുരോഹിതൻ എന്ന് പറയുന്നുണ്ട്. ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ജനത്തെ പ്രബോധിപ്പിക്കുന്ന കാവൽക്കാരനായിട്ട് ഇരമ്യ പ്രവാചകനെ ചിലയിടങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇരമ്യ പ്രവചന പുസ്തകം 3:17 8:1-18 അതുപോലെ 33:1-9 ഇങ്ങനെ ജനത്തെ പ്രബോധിപ്പിക്കുന്ന കാവൽക്കാരനായിട്ട് പ്രവാചകനെ വിശേഷിപ്പിക്കുന്നുണ്ട്. നമുക്ക് ലേവ്യ പുസ്തകത്തിൽ നിന്നും ആവർത്തന പുസ്തകത്തിൽ നിന്നും ഒക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെ ജനത്തെ പ്രബോധിപ്പിക്കുന്ന കാവൽക്കാരൻ എന്ന് പറയുന്നത് പൗരോഹിത്യത്തിൻ്റെ ചുമതലയിൽപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. ഇനി അവസാനത്തെ ചോദ്യം, യെഹെസ്കിയേൽ, ദാനിയേൽ എന്നീ പ്രവചനങ്ങളിലെ ദർശനങ്ങൾ വിശദമാക്കുക. ഈ രണ്ട് പുസ്തകങ്ങളിലെ ദർശനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ദാനിയേലിൻ്റെ ദർശനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്നും കയറി വരുന്നു. ഒടുവിൽ ന്യായാസനത്തിലിരിക്കുന്ന വയോധികൻ വരുന്നു. അവൻ മൃഗങ്ങളെ മരണത്തിനേൽപ്പിക്കുന്നു. 4 മൃഗങ്ങൾ എന്ന് പറയുന്നത് ബാബേല, മേദ്യ, പാസി, യവന അല്ലെ ഗ്രീക്ക് രാജ്യങ്ങളാണ്. വയോധികനായ ന്യായാധിപൻ ദൈവത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 7:1-28 ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ യെഹെസ്കിയേലിൻ്റെ ദർശനം എന്ന് പറയുന്നത് യെഹെസ്കിയേൽ 1-ാം അധ്യായത്തിൽ തന്നെ പ്രവാചകൻ മൃഗത്തെ ദർശിക്കുന്നുണ്ട്. 4 മുഖമുള്ളതെങ്കിലും ഒറ്റ മൃഗമായിട്ടാണ് യെഹെസ്കിയേൽ അതിനെ കാണുന്നത്. ചിറകുകളും ചക്രങ്ങളും വ്യത്യസ്ത മുഖങ്ങളും ഭാവങ്ങളുമുള്ള മൃഗമാണ് യെഹെസ്കിയേലിൻ്റെ പുസ്തകം 1:4-28 ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ യെഹെസ്കിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രവാചകൻ ഒരു ചുരുള് കാണുന്നുണ്ട്. അത് പ്രവാചകനോട് തിന്നുവാൻ യഹോവ ആവശ്യപ്പെടുകയും അവനത് തിന്നുകയും ചെയ്യുന്നു. അതുപോലെ അസ്ഥികളുടെ താഴ്വര 37:1-14 കാണാം. 2 വടികൾ 37:15-22 ഭാഗത്ത് കാണാം. ഇവ രണ്ടും ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിനെ വർണ്ണിക്കുന്ന രണ്ട് ദർശനങ്ങളാണ്. ഇനി 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ പുറപ്പെടുന്ന ഒരു നദിയെക്കുറിച്ച് ദർശിക്കുന്നുണ്ട്. ഇത് ജീവജല നദിയാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇത്രയുമാണ് ദർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം. എല്ലാവർക്കും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.